ഡിയർ സ്റ്റുഡൻസ് ബാലനഗർ ഐ ടി ഐയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവാപറേറ്റീവ് ടൈപ്പ് കണ്ടൻസറിൻ്റെ വർക്കിംഗ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടറും എയറും ഉപയോഗിച്ച് കണ്ടൻസേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റത്തെ ഇവാപറേറ്റീവ് ടൈപ്പ് കണ്ടൻസർ എന്ന് പറയുന്നത് അതായത് കണ്ടൻസർ കൂളിംഗ് മീഡിയം വാട്ടറിൻ്റെയും എയറിൻ്റെയും കോമ്പിനേഷനാണ് സാധാരണയായി ഐസ് പ്ലാന്റുകളിലാണ് ഈ ഓപ്പറേറ്റീവ് ടൈപ്പ് കണ്ടൻസർ ഉപയോഗിക്കുന്നത് ഈ ഓപ്പറേറ്റീവ് ടൈപ്പ് കണ്ടൻസറിൻ്റെ ഫിഗറാണ് നമ്മൾ കാണുന്നത് ഈ ഓപ്പറേറ്റീവ് ടൈപ്പ് കണ്ടൻസറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം താഴെ ഒരു വാട്ടർ ടാങ്ക് വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം ടാങ്കിൽ നിന്നും ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് വാട്ടറിനെ വലിച്ചെടുത്ത് പൈപ്പ് ലൈൻ വഴി എത്തിച്ച് സ്പ്രേ നോസിലൂടെ കണ്ടൻസർ കോയിലിൽ കൂടി സ്പ്രേ ചെയ്തു കൊടുക്കുന്നു കണ്ടൻസറിന് താഴെയോ മുകളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഫാൻ മോട്ടോർ പ്രവർത്തിപ്പിച്ച് കണ്ടൻസർ കോയിലുകൾക്കിടയിലൂടെ എയറിനെ പാസ് ചെയ്യിപ്പിക്കുന്നു കണ്ടൻസറിലെ റെഫ്രിജറൻറ്റ് റെഫ്രിജറൻ്റിലെ ഹീറ്റിനെ താഴോട്ട് വീഴുന്ന വാട്ടർ പാർട്ടിക്കിൾസിലോട്ടും അതിലൂടെ കടന്നു പോകുന്ന എയറിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു ഇങ്ങനെ നടക്കുമ്പോൾ വാട്ടറിൻ്റെ ഒരു ഭാഗം കണ്ടൻസർ കോയിലിൻ്റെ ഉപരിതലത്തിൽ ഇവ ഓപ്പറേഷൻ നടന്ന് മുകളിലോട്ട് പോകുകയും ബാക്കിയുള്ള വാട്ടർ താഴെ ടാങ്കിൽ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ ഇവപ്പറേഷൻ നടന്ന് എയറിനോടൊപ്പം മുകളിലോട്ട് പോകുന്ന നീരാവി സിസ്റ്റത്തിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ലിക്വിഡ് എലിമിനേറ്ററിൽ തട്ടി വാട്ടറായി താഴോട്ട് വീഴുന്നു ഈ ഓപ്പറേഷൻ നടക്കുന്നത് മൂലം ടാങ്കിൽ നിന്നും നഷ്ടപ്പെടുന്ന വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലോട്ട് വാൽവ് ഘടിപ്പിച്ച് വാട്ടർ സപ്ലൈ ലൈനിൽ നിന്ന് ആവശ്യത്തിന് വാട്ടർ ടാങ്കിലോട്ട് കടത്തിവിടുന്നു ഇത്തരം കണ്ടൻസറുകളുടെ പ്രധാന ദോഷം കണ്ടൻസർ കോയിൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമല്ല എന്നതാണ് വാട്ടറിനോടൊപ്പമുള്ള ഡർട്ടി പാർട്ടിക്കിൾസ് അടിഞ്ഞുകൂടുന്നത് കളയാൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ആവശ്യമാണ്